വളരെ പ്രധാനപ്പെട്ടതും അതേസമയം തന്നെ വളരെ കുറച്ച് സംസാരിക്കപ്പെടുന്നതുമായ ഒരു വിഷയം കാഷ്വൽ ബന്ധങ്ങളെക്കുറിച്ചുള്ളതാണ് സ്നേഹവികാരങ്ങളില്ലാതെ ആളുകൾ ഇന്ന് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു ഇത് ആരോഗ്യപരമാണോ ഇതിനെപ്പറ്റിയുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണ് ഞാനൊരു തമാശ പറയട്ടെ ശ്രീമതി പറഞ്ഞു ഇവിടെ ഭാട്ടിയമ്മ ആരെങ്കിലും ഉണ്ടോ ഞാൻ വേണമെങ്കിൽ പേര് മാറ്റാം ശ്രീമതി ഭാട്ടിയ എന്നൊരാളുണ്ടായിരുന്നു അവർ അവരുടെ അമ്പതാം വിവാഹ വാർഷികം ആഘോഷിക്കുകയായിരുന്നു അവർ വിവാഹ വാർഷികം ആഘോഷിച്ചു പിറ്റേന്ന് അവർ വിവാഹമോചന ഹർജി ഫയൽ ചെയ്തു ജഡ്ജി വിവാഹമോചന ഹർജി കണ്ടു അദ്ദേഹം അവരുടെ നല്ലൊരു കുടുംബ സുഹൃത്തുമായിരുന്നു അതിനാൽ അദ്ദേഹം അവരെ വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ വിവാഹമോചനം ആവശ്യപ്പെടുന്നത് അദ്ദേഹം അത്രയും നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് അയാളിൽ നിന്ന് വിവാഹമോചനം തേടുന്നത് എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾ വിവാഹമോചനം ആവശ്യപ്പെടുന്നത് അവർ പറഞ്ഞു അദ്ദേഹം എന്നോട് സത്യസന്ധത കാണിച്ചില്ല എന്നെ വഞ്ചിക്കുകയായിരുന്നു അങ്ങനെ വിചാരിക്കാൻ കാരണം എന്താണ് കഴിഞ്ഞ ദിവസമല്ലേ നിങ്ങൾ അമ്പതാം വിവാഹ വാർഷികം ആഘോഷിച്ചത് ഇന്നലെ നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇപ്പോൾ എന്തുപറ്റി ഞാൻ കുറച്ച് ഗൃഹാതുരതയോടെ എന്റെ ഫോട്ടോ ആൽബം മറിച്ച് നോക്കിയപ്പോൾ എൻ്റെ അഞ്ച് കുട്ടികളിൽ ആരും അയാളെ പോലെ അല്ല അപ്പോൾ നോക്കൂ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പത്ത് തലമുറ മുമ്പുള്ള മുത്തശ്ശിയുടെ രൂപം എങ്ങനെയായിരുന്നെന്ന് ഓർമ്മിക്കുന്നുണ്ടോ ഇല്ല എന്നാൽ അവരുടെ മൂക്കാണ് ഇപ്പോൾ നിങ്ങളുടെ മുഖത്തിരിക്കുന്നത് നിങ്ങളുടെ ശരീരം ഓർമ്മിക്കുന്നുണ്ട് ശരിയല്ലേ നിങ്ങളുടെ ശരീരം ലക്ഷം വർഷം മുമ്പുള്ള നിങ്ങളുടെ മുതുമുത്തച്ഛന്റെ നിറം കൂടി ഓർമ്മിക്കുന്നു അതിപ്പോഴും ഓർമ്മിക്കുന്നു മറന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ എൻ്റെ ശരീരമെന്ന് പറയുന്നത് വളരെയധികം വരുന്ന ഓർമ്മകളാണ് ശരിയല്ലേ നിങ്ങൾ തലച്ചോറിൽ കൊണ്ട് നടക്കുന്ന ഓർമ്മകൾ വളരെ ചെറുതാണ് നിങ്ങളുടെ ശരീരത്തിലുള്ളത് അവിടെ പരിണാമ സംബന്ധിയായ ഓർമ്മകളുണ്ട് ജനിതക ഓർമ്മകളുണ്ട് കർമ്മത്തിൻ്റെ ഓർമ്മകളുണ്ട് പ്രകടവും പ്രകടമല്ലാത്തതുമായ ഓർമ്മകളുണ്ട് വളരെയധികം ഓർമ്മകളുണ്ട് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കിപ്പോൾ അറിയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ ആ ഓർമ്മകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതിനാൽ മാത്രമാണ് ഇത് സാധിക്കുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ശരീരം അത് മറന്നാൽ നിങ്ങൾക്ക് നടക്കാനാകില്ല നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിന്റെയും ഓർമ്മകളുടെ അളവ് എന്ത് കഴിക്കണമെന്ന് നിങ്ങൾക്കറിയാം എന്ത് കഴിക്കരുതെന്ന് അറിയാം എങ്ങനെ കഴിക്കണമെന്നറിയാം വായിലൂടെയാണ് ചെവിയിലൂടെ അല്ല കഴിക്കേണ്ടതെന്നും അറിയാം ഇതൊരു തമാശയാണെന്ന് തോന്നാം എന്നാൽ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലെങ്കിൽ ഇതൊന്നും സാധിക്കില്ല നിങ്ങളുടെ ശരീരം ഓർമ്മകളുടെ വലിയൊരു കലവറയാണ് അവ എപ്പോഴും കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇവിടം നിന്ന് ഇവിടം വരെ നടക്കുകയാണെങ്കിൽ അമ്പത് വ്യത്യസ്ത തരം ചെറിയ മണങ്ങൾ ഉണ്ടാകും നിങ്ങളത് അവബോധത്തോടെ ശ്രദ്ധിച്ചേക്കില്ല എന്നാൽ ശരീരം അത് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നു എല്ലാ സമയവും അത് കൊണ്ടിരിക്കുകയാണ് ഏതാണ് നല്ല മണം ഏതാണ് മോശം മണം എന്തു തരം മണമാണ് എന്നൊക്കെ നിങ്ങൾ അറിയുന്നത് അങ്ങനെയാണ് ശബ്ദത്തിന്റെയും മണത്തിൻറെയും അതിൻറെയും ഇതിൻറെയും വിവിധ തലങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നു ഇതിന് കാരണം ഈ തിരിച്ചറിയൽ എപ്പോഴും സംഭവിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ ശരീരത്തിന്റെ ഓർമ്മയെ പരമ്പരാഗതമായി ഈ സംസ്കാരത്തിൽ ഞങ്ങൾ ഋണാനുബന്ധം എന്ന് വിളിക്കുന്നു ഇതിനർത്ഥം നിങ്ങൾ സൃഷ്ടിക്കുന്ന ശരീരത്തിൻ്റെ ഓർമ്മകൾ നിങ്ങൾക്ക് അവബോധത്തോടെ ശാരീരിക ഓർമ്മകൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഓർമ്മകൾ ഉണ്ടാക്കി ശാരീരികമായ ആശയക്കുഴപ്പത്തിൽ പെടാം അപ്പോൾ ഒരു പ്രഭാവമുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ നിങ്ങളുടെ തലമുറ മാറിയിരിക്കാം എന്നാൽ ബാംഗ്ലൂർ നഗരത്തിൽ ഇപ്പോഴും ആളുകളുണ്ടാവും നിങ്ങൾ അവരോട് ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് ഉപ്പ് നൽകാൻ ശ്രമിച്ചാൽ അവർ വാങ്ങില്ല അവർ പറയും അവിടെ വയ്ക്കൂ നിങ്ങൾ അവർക്ക് എള് നൽകാൻ ശ്രമിച്ചാൽ അവർ പറയും അവിടെ വെച്ചേക്കു കാരണം നിങ്ങളുടെ ഓർമ്മകളെ എളുപ്പം വഹിക്കാൻ സാധിക്കുന്ന ചില വസ്തുക്കളെ അവർ തിരിച്ചറിഞ്ഞു ഞാനത് എടുത്താൽ അത് എന്റേതാകും അതുകൊണ്ട് ഞാൻ ഓർമ്മകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ സംസ്കാരത്തിൽ പൊതുവെ പരസ്പരം സ്പർശിക്കുന്നതും കൈ കൊടുക്കുന്നതും പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള കാരണം ഇതാണ് നമ്മൾ നമ്മുടെ തന്നെ രണ്ട് കൈകളും കൂപ്പി നമസ്കാരം പറയുന്നു കാരണം നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മകൾ ശേഖരിക്കേണ്ട ഞാൻ ഇതിൽ സ്പർശിച്ചാൽ തന്നെ ഈ ഓർമ്മ അത് ഓർമ്മിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ നാല് സുഹൃത്തുക്കളുടെ കൂടെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ അവരുടെ കൈകളിൽ സ്പർശിക്കുക ബോധപൂർവം ഓർമ്മിക്കാനായി ശ്രമിക്കരുത് എല്ലാ ദിവസവും അവരുടെ കൈകളിൽ സ്പർശിക്കുക അതേക്കുറിച്ച് മറക്കുക നാളെ ആ വ്യക്തിയെത്തി നിങ്ങളെ തൊടുകയാണെങ്കിൽ അത് ഈ കൈയാണെന്ന് നിങ്ങൾ അറിയും ഇല്ലേ അപ്പോൾ ശരീരം ഓർമ്മിക്കുന്നു മനസ്സല്ല ഭൗതിക ശരീരം ഓർമ്മിക്കുന്നു ഇതിനെയാണ് ഋണാനുബന്ധം എന്ന് വിളിക്കുന്നത് ഒരു ലൈംഗിക ഇടപെടൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ചിന്തയും വികാരവും ശരീരവും ഉൾപ്പെടുന്ന ഒരു അടുപ്പമുണ്ടാകുമ്പോൾ നിങ്ങളുടെ വ്യവസ്ഥയിൽ ശേഷിക്കുന്ന ഓർമ്മയുടെ അളവ് വളരെ വലുതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് അവർ പറഞ്ഞു നിങ്ങളിത് സാധ്യമായത്ര ലളിതമാക്കണം മറ്റ് വശങ്ങളുമുണ്ട് അവർ ചെയ്യുന്ന ചില താന്ത്രിക് പ്രക്രിയകളിൽ ശരീരം ഒരിടത്തു നിന്നും ഒരോർമ്മകളും എടുക്കാത്ത തരത്തിൽ ശരീരത്തിൽ നിന്നും സ്വയം അകറ്റി നിർത്താനായി വർഷങ്ങളോളം അവർ സ്വയം തയ്യാറെടുക്കുന്നു ഇതൊരു സാധന പോലെയാണ് ചെയ്യുന്നത് രതിക്രീഡ പോലെയല്ല അതുകൊണ്ട് ചോദ്യം സദാചാരത്തെ സംബന്ധിച്ചല്ല ചോദ്യം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വയം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ശരീരമല്ല നിങ്ങളുടെ ആന്തരിക വിവേകം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രബലമായ കാര്യമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഓർമ്മകൾ സാധ്യമായത്ര ലളിതമായി നിലനിർത്തണം ഇതുകൊണ്ടാണ് ലളിതമായ തരത്തിലുള്ള ഭക്ഷണം നിങ്ങൾക്കറിയാമോ ആളുകൾ സങ്കീർണമല്ലാത്ത വളരെ ലളിതമായ ഭക്ഷണ രീതികളിലേക്ക് പോകാറുണ്ട് ഇപ്പോഴും ഞാൻ ഒരു ദിവസം ഒരു നേരമേ ഭക്ഷണം കഴിക്കൂ ഞാൻ ഒരു ഇനം ഭക്ഷണം മാത്രമേ കഴിക്കൂ ഞാൻ പത്തെണ്ണം കഴിക്കില്ല ഞാൻ അവയെല്ലാം മറ്റൊരു ദിവസം കഴിച്ചേക്കാം എന്നാൽ ഇന്ന് ഞാൻ ഒരു ഇനം മാത്രം കഴിക്കും കാരണം ഇതൊരു വെറുതെ പരീക്ഷിച്ചു നോക്കുക ഞാൻ പറയുന്നത് കേൾക്കണമെന്നില്ല പരീക്ഷിച്ചു നോക്കൂ പ്രത്യേകിച്ച് നിങ്ങളുടെ പരീക്ഷാ സമയം വരുമ്പോൾ ലളിതമായ ഭക്ഷണം കഴിക്കുക എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക എന്ന് നോക്കുക നിങ്ങളുടെ ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് എത്രത്തോളം ജാഗ്രതയുണ്ട് എന്നിവയെല്ലാം നോക്കൂ അതിനാൽ നിങ്ങൾ സ്വയം നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് എന്തായാണ് നിങ്ങൾ ഒരു സെക്ഷൽ സൂപ്പർനോവ ആകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അല്ല ഞാൻ പറയുന്നത് ചില ആളുകൾക്ക് ആ ഉദ്ദേശം ഉണ്ടാകാം അത് അവരുടെ കാര്യം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഇത് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ഓർമ്മകൾ ബോധപൂർവമല്ലാതെ എടുക്കാതിരിക്കേണ്ടത് വളരെ വളരെ പ്രധാനമാണ് കാരണം ഇത് ഇതിലേക്ക് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തോടെയും ആനന്ദത്തോടെയും തുടരുന്നത് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും കാരണം വ്യവസ്ഥയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഓർമ്മകളുണ്ട് സമാന സ്വഭാവത്തിലുള്ള എന്തെങ്കിലും വരുമ്പോൾ ശരീരം ആകെ ആശയക്കുഴപ്പത്തിലാകും ഇത് മനസ്സിലേക്ക് ചെന്നെത്തിയെന്ന് വരില്ല ശാരീരികമായി മാത്രം ഇത് സംഭവിച്ചു കൊണ്ടിരിക്കും അതിനാൽ ഒരാൾ എടുക്കേണ്ട തീരുമാനമാണിത് ഇറ്റ്സ് നോട്ട് എ എ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഓഫ് ഓഫ് ഇറ്റ് ഈസ് ഇത് സദാചാരവുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല വിവേകത്തോടെ ജീവിക്കുന്നത് സംബന്ധിച്ചൊരു ചോദ്യമാണ്